ഹലോക്കിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് പട്ടായയിൽ നിന്നുള്ള നമ്മുടെ കുറച്ച് ദിവസത്തെ ജീവിതം അവസാനിച്ച് അല്ലെ, പട്ടായയിലുള്ള നമ്മുടെ കുറച്ച് ദിവസത്തെ ജീവിതം അവസാനിപ്പിച്ച് നമ്മൾ നേരെ ഫുക്കറ്റിലോട്ട് പോവുകയാണ്. അപ്പം നമ്മളിവിടെ നിന്ന് ഇപ്പം ആദ്യം നേരം ബാങ്കോക്കിൽ പോകുന്നു. ബാങ്കോക്കിൽ അധികം കാഴ്ചകളൊന്നും നമ്മൾ കാണുന്നില്ല. പട്ടായയിൽ നിന്ന് പോകുന്നതിൻ്റെ വിഷമത്തെ നമ്മുടെ അനൂപ് സാറിൻ്റെ മുഖത്ത് നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. മുനീറേട്ടൻ പിന്നെ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അനൂപ് ചേട്ടന് ഭയങ്കര വിഷമമായി പോയി പട്ടായ വിട്ട് പോകുന്നതിന്. ഫ്ലൈറ്റ് ടൈം ഏകദേശം ഒരു ഈവനിങ് ഫ്ലൈറ്റ് ആണ്, ഒരു 8 മണിക്കത്തെ ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് കുറച്ച് സമയമുള്ളതുകൊണ്ട് ജസ്റ്റ് ബാങ്കോക്കിലെ ബിഗ് ബുദ്ധ അല്ലെങ്കിൽ ഗോൾഡൻ ബുദ്ധ അല്ലെങ്കിൽ മാർബിൾ ബുദ്ധ ഒക്കെ ഒന്ന് കണ്ട് അവിടെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് കറങ്ങിയിട്ട് പോകാൻ ഓർത്തു. ബാങ്കോക്കിലെ അധികം കാഴ്ചകൾ നമ്മളങ്ങനെ എടുക്കുന്നില്ല, കാരണം അവിടെ ഉള്ള സംഭവങ്ങൾ ഇപ്പോൾ അണ്ടർ വാട്ടറൊക്കെയാണ്. പോലും പട്ടായരൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ബ്രോ, നൈസ് മാനാണ്. അപ്പം ഇവിടെ വണ്ടി ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഫുക്കറ്റിലെ കാഴ്ചകൾ കാണാം. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഫുക്കറ്റായിരിക്കും, എത്ര ദിവസം നിൽക്കണം എന്നുള്ള തീരുമാനിച്ചില്ല. അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ പോലെ, കാരണം ചെറിയ ചെറിയ രീതിയിലുള്ള മഴകൾ ഇവിടെ ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്നുണ്ട്. അവിടെ മഴയാണെങ്കിൽ അധികം ദിവസം നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം ചിലപ്പോൾ ഫുക്കറ്റ് നിൽക്കും, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അവിടെ നിന്ന് നേരെ ക്രാബി ചെല്ലും. പിന്നെ ക്രാബിയുടെ 1 ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ ട്രിപ്പ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് മടങ്ങുന്നതായിരിക്കും. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു റോഡിൻ്റെ വൃത്തിയും അതുപോലെ തന്നെ ഒരു നല്ല സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു ടാറിങ്ങൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ കൂടെ ചോള് കൊടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമവും ഇവിടെ ചോള് കൊടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്ഥലത്തും ഇതുണ്ടാവും റോഡിൽ, ഓരോ സ്ഥലത്തും ഇങ്ങനെ 90, 30, 40 എന്നുള്ള രീതി നമുക്ക് കാണാൻ പറ്റുന്ന പോലെ സ്പീഡ് ലിമിറ്റ് എഴുതി വെക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് പായര് പിടിച്ച് കിടക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ പുറകിലായിരിക്കും, നമുക്കറിയത്തില്ല. പെട്ടെന്ന് പോലീസ് മുമ്പ് എന്നിട്ട് പറയും ഇത് 60 കിലോമീറ്റർ പോകേണ്ട സ്ഥലമല്ല, 50 കിലോമീറ്റർ പോകേണ്ട സമയം സ്ഥലമെന്ന് പറഞ്ഞിട്ട് കാശ് മേടിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ, ഒരു റോഡ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റാണ്. ഇവിടെ വണ്ടികൾ ആവശ്യമില്ലാതെ ഹോൺ അടിക്കത്തില്ല. ഇവിടെ ഹോൺ അടിച്ചാൽ അത് നമ്മളൊരാളെ നോക്കി ചീത്ത പറയുന്നതിൻ്റെ തുല്യമാണ്. അതുകൊണ്ട് ഇവിടെ ഹോണിൻ്റെ സൗണ്ടുകളൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ഈ സൈഡിലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്, കാരണം എല്ലാം കൃഷിത്തോട്ടങ്ങളാണ് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അധികം പറഞ്ഞ് വെറുപ്പിക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി ബാങ്കോക്കിൽ പോയിട്ട് അവിടുത്തെ 2-3 കാഴ്ചകൾ കണ്ട് നേരെ ഫുക്കറ്റിൽ പോയിട്ട് ഫുക്കറ്റ് എങ്ങനെ ഉണ്ടെന്നും കൂടെ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം മറക്കണ്ട, തായ്ലൻഡ് പാക്കേജുകൾക്ക് മറക്കാതെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ആലോപ് ടൂർസ് ആൻഡ് ട്രാവൽസ് തീരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ബജറ്റ് പാക്കേജുകൾ ചെയ്യാൻ നമുക്ക് അധികം താല്പര്യമില്ല, കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ആയിട്ടോ നിങ്ങൾ കാണേണ്ട സ്ഥലങ്ങൾ കാണാതെ പോയിട്ടോ പിന്നെ നമ്മൾ ടൂർ പാക്കേജ് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം റേറ്റൊക്കെ ഉള്ള, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടാത്ത പാക്കേജുകൾ ചെയ്യാൻ വേണ്ടി നമ്മളെ നിങ്ങൾ മറക്കാതെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പട്ടായയിൽ നിന്ന് ബാങ്കോക്ക് എത്തി. ബാങ്കോക്കിലെ നമ്മുടെ ബുദ്ധ ടെമ്പിൾ ഒന്ന് കയറി കാണാൻ വേണ്ടി വന്നാണ്. അവിടെ ടിക്കറ്റ് ഉണ്ടല്ലോ, ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ്. നമ്മുടെ കൂടെയുള്ള ഒരേ ഒരു കാശ്യാരനായിട്ടുള്ള മുനീർ സർദ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി താറാവ് നടക്കുന്ന പോലെ കുണുങ്ങി കുണുങ്ങി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാർബിൾ ബുദ്ധ അറിഷുവർ. ഓക്കെ, ഇവിടെ 8 മണി തൊട്ട് 5 മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ്. നോ വീഡിയോ, ഡോണ്ട് ടച്ച്, നോ സ്മോക്ക്, നോ സെൽഫി, നോ സൗണ്ട്, ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എത്ര ടിക്കറ്റ് ചാർജ്? 3 പേർക്ക് 120. 3 പേർക്ക് 120, ഒരാൾക്ക് 40 ബാത്താണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇല്ല. ഗോൾഡൻ ബുദ്ധ ടെമ്പിളാണ്, പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വീഡിയോ അലൗഡല്ല. അപ്പം ബാങ്കോക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കയറി കാണാൻ പറ്റുന്ന ഒരു സൈറ്റ് സീയിങ് പോയിൻ്റാണ് ഈ പറയുന്ന ഗോൾഡൻ ബുദ്ധ. നമ്മൾ ഗോൾഡൻ ബുദ്ധ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ഇത് നോക്കി പോകുമായിരുന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പം ഇവിടെ ഒരു അമ്പലം കണ്ടു,
ഇത് ശരിക്കും നമ്മുടെ ഒരു ഇന്ത്യൻ അമ്പലമാണ്, ഒരു നോക്കിയിട്ടുണ്ട്, ഒരു തമിഴ്നാട് ആ ഒരു സൈഡിൽ കാണുന്ന ഒരു അമ്പലമാണ്, ഒരു ഇന്ത്യൻസിൻ്റെ ഒരു അമ്പലമാണ് ഈ കാണുന്ന അമ്പലം. ഇത് അവിടെ നമ്മൾ കയറുന്നില്ല, ഈ ഒരു കാണുന്ന അമ്പലമാണ് ഇന്ത്യൻസ് അമ്പലം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ശ്രീ ആനന്ദഭവൻ. യെസ്, ആനന്ദഭവൻ റെസ്റ്റോറൻ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കൊന്നിവിടെ ഇറങ്ങാം. നമ്മുടെ ബാങ്കോക്കിലെ ആനന്ദഭവൻ എന്ന് പറയുന്ന അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. മട്ടൻ താരിയാണ് ഓർഡർ ചെയ്തത്. രണ്ട് സൈസ് മട്ടൻ കറി, ഇതെന്താ പയറോ, പയർ, സാമ്പാർ, രസം, അവിയൽ, പായസം, തൈര്. നമ്മുടെ നാടൻ പെറോട്ട, ഇതിൻ്റെ പേരെന്താ, മട്ടൻ കുറുമ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഫുഡ് വന്നു. ഇത് ബിയറൊന്നും അല്ല കേട്ടോ, കരിങ്കരി വെള്ളമാണ്. എല്ലാവരുടെയും ഫുഡ് വന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ട്, പൊറോട്ടയുണ്ട്, ചിക്കൻ കറിയുണ്ട്, മട്ടൻ കുറുമയുണ്ട്. ആ മറ്റേ മട്ടൻ താരി മീൻസിൻ്റെ കാര്യം തീരുമാനമായി. ഇത് പിന്നെ എന്തോ വടാപ്പാവോ, വടാപ്പാവ് എന്നൊക്കെ പറയും, പക്ഷേ കണ്ടിട്ട് വേറെ എന്തോ പാവോരാ തോന്നുന്നു. അപ്പോൾ ശരി, ഫുഡ് കഴിച്ചിട്ട് ബാക്കി കഴിച്ചത് കാണാം. യാത്ര ഫുക്കറ്റിലെത്തി, ഫുക്കറ്റ് എയർപോർട്ടിൽ വന്ന് നമ്മൾ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നമ്മൾ വണ്ടി വിളിച്ച് പോകണം. ഇവിടെ ബോർഡൊക്കെ ഉണ്ട്, വെൽക്കം ടു ഫുക്കറ്റ് എയർപോർട്ട്. നമ്മൾ ഫുക്കറ്റ് എയർപോർട്ടിലെത്തി. ഇനി ഇവിടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ടാക്സി പിടിച്ച് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ടാക്സി അറേഞ്ച് ചെയ്തിട്ടില്ല, കാരണം ഏത് സമയത്തോടെ വരും എന്നറിയാൻ നേരത്തെ നമ്മൾ ചെയ്തിട്ടില്ല ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊരു ടാക്സി പിടിക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ ടാക്സി കിട്ടുന്ന സ്ഥലങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഓരോ റേറ്റ് നമുക്ക് അവിടെ സംസാരിച്ച് ടാക്സി എടുക്കാൻ പറ്റും. ടൗണാണെങ്കിൽ 150 ഭാഗത്ത് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഫുക്കറ്റ് എയർപോർട്ടിൽ നമ്മളെത്തി ഇറങ്ങി. ഏകദേശം ഒരു ഇവിടുത്തെ ടൈം 10:20 എത്തിയത്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 8:30 കാണും. ഇപ്പോൾ രാത്രിയാണ് എത്തിയത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ പോയി ഒന്ന് ചെക്ക് ഇൻ ആവണം, റെസ്റ്റ് എടുക്കണം, അത് രാവിലെ തൊട്ടുള്ള കാഴ്ചകൾ കാണണം. നാളത്തെ ഫസ്റ്റ് യാത്ര ജെയിംസ് ബോണ്ട് ഐലൻഡ് പോകാനാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ അപ്പോൾ നമ്മുടെ ഫുക്കറ്റ് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ എത്തി. അവേദ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. നല്ല അടിപൊളി റൂമാണ്, ഫാമിലിക്ക് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇന്ത്യൻ ഫുഡ് ഇവിടെ കിട്ടുന്നതാണ്. ഇതൊരു ഇൻ്റർ കണക്റ്റഡ് റൂമാണ്. അപ്പുറത്തെ റൂമിലോട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് യൂസ് ചെയ്യാം. നമ്മൾ ഫ്രണ്ട്സായിട്ട് വന്നുകൊണ്ട് അങ്ങനത്തെ എടുത്താണ്. പിന്നെ ഇത് ഒരു ബാൽക്കണി ഇവിടെ ഉണ്ട്. ഇത് ഇതുവഴി ഇറങ്ങുമെന്ന് നോക്കട്ടെ. യെസ്, നോ, ഇതല്ല. യെസ്, ഇതെങ്ങനെ തുറക്കുന്നു. നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ളൊരു ബാൽക്കണിയാണ്, പക്ഷെ ഇവിടെ അങ്ങനെ വ്യൂവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറത്തെ ബിൽഡിംഗ് കാണുന്നു, പിന്നെ അന്നൊരു വ്യൂ കാണുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ വാഷ്. നല്ല ക്ലീനായിട്ട് തന്നെയുള്ള, നീറ്റായിട്ട് തന്നെയുള്ള വാഷ്റൂമാണ്. ഇതൊരു ജനലിൻ്റെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്ലാമ്പൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാത്രിയായി, നല്ല ഫുഡ് കഴിക്കണം, രണ്ട് ബിയർ കുടിക്കണം, പിന്നെ ഒന്ന് വോക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കണം. അപ്പം നമുക്ക് ഫുക്കറ്റ് കാഴ്ചകൾ നാളെ നേരം കൊടുത്തിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.